ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിഗംഭീരമായ പ്രകടനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 സീസണും കണ്ടവർക്കറിയാം, അതിൻ്റെ അകത്ത് മത്സരിച്ച പല മത്സരാർത്ഥികളും നമുക്ക് പരിചയമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പല മേഖലകളിൽ അവർ അവരുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വന്നവരായിരുന്നു. ഈ പ്രാവശ്യം വന്ന കണ്ടസ്റ്റൻ്റുകളെല്ലാം ഒന്നോ രണ്ടോ പേരെ നമ്മൾ അറിയുന്നവരായിരിക്കും. ബാക്കി ചെറിയ പൊടിക്കുഞ്ഞുങ്ങളെയെല്ലാം, അല്ലെങ്കിൽ പൊടിമീനുകളെയെല്ലാം നമ്മൾ തോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ രീതിയിൽ ആണ് ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റുകളെല്ലാം. ഒന്നും അങ്ങ് ശക്തമായ രീതിയിൽ മുന്നോട്ട് കയറി വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ റോക്കി ആയാലും ശരി, റോക്കി ആ പ്രശ്ന സിജോയുടെ മുഖത്തിടിച്ച് താടിയെല്ലാം പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും റോക്കി ഔട്ടായി. അതുപോലെ തന്നെ അതിനു മുമ്പ് എവിക്ഷനൂടെ 2 പേരെ പുറത്താക്കി. ലാസ്റ്റ് സീസണിൽ ജയിച്ച അഖിൽ മഹരാറാണെ പോലും അവർ നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് കളിക്കുകയും അല്ലാത്ത സമയത്ത് അവരെല്ലാം കൂടെ ഇരുന്ന് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെറിയ രീതിയിൽ തമാശ പറയുകയും അതൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല രീതിയിലായിരുന്നു അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ കാണുമ്പോഴാണെങ്കിൽ തന്നെ അഖിൽ മരാറിൻ്റെ ഓരോ തമാശയും മറ്റ് കണ്ടസ്റ്റൻറ്റുമുള്ളതുമായിട്ടുള്ള ചിരിയും കളിയും ചെറിയ രീതിയിലുള്ള വഴക്കൊക്കെയാണെ പോലും കണ്ടിരിക്കാൻ ഒരു രസമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ പ്രാവശ്യം എനിക്ക് തോന്നി ഏറ്റവും എനിക്ക് ഇഷ്ടക്കേടായിട്ട് തോന്നിയെന്ന് പറയുമ്പോഴത്തേനും 4 റൂം പവർ റൂമിൽ ഉള്ളവർ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ പോലും പണ്ടത്തെ സീസണിലെല്ലാം ക്യാപ്റ്റൻ ആയിരുന്നു പരമാവധി അധികാരം കൊടുത്തിരുന്നത്. ക്യാപ്റ്റൻ തീരുമാനിക്കും എന്ത് നടക്കണം, ആർക്കൊക്കെയാണ് എന്ത് ജോലി കൊടുക്കണം. ഈ പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേനും 4 റൂമായിട്ട് തിരിച്ചു പവർ റൂം. ക്യാപ്റ്റൻ അവിടെ ഒരു പേരിന് വേണ്ടി മാത്രം ഇരിക്കുന്നു, ബാക്കി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് പവർ റൂം ഇരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ചില പല സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ പവർ റൂമിലുള്ള ജിൻഡോ ആയാലും ശരി, അർജുൻ ആയാലും ശരി, അവരെല്ലാവരും പല രീതിയിലാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അതുപോലെ തന്നെ പവർ റൂമിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സീക്രട്ടായിരിക്കാതെ പുറത്ത് വന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ മറ്റ് റൂമിലുള്ളവരെല്ലാം അവരുടെ രീതിയിൽ ഒരു ഗ്രൂപ്പിസമായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പഴയ സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ രാത്രി കിടക്കുന്നത്, ഇപ്പോൾ 18 പേര് 19 പേരായിക്കോട്ടെ, അവരെല്ലാം ഒറ്റ റൂമിൽ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്തെന്ന് പറയുമ്പോഴത്തേനും ഓരോരുത്തരും അവരുടെ രീതിയിൽ മൂലയ്ക്കും മൂല അവിടെ ഇവിടെയൊക്കെ മയങ്ങി മയങ്ങിയിരിക്കുന്നു വല്ലപ്പോഴും ഒന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ആ സമയത്തിന് വന്ന് ഫുഡ് കഴിക്കും, അവരത് കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ് അവരവരുടെ സ്ഥലത്തേക്ക് പോയി. ഇപ്പം ബാത്റൂമിൽ പോകേണ്ടവർ ബാത്റൂം, പിന്നെ പാത്രം കഴുകി വെക്കുക, റെഡിയാക്കേണ്ടി വരുന്നത്, പിന്നെ അടിച്ചു വരാനുള്ള എല്ലാവരും സെറ്റായിട്ട് അവരവർ. ഇതെന്ന് പറയുമ്പോഴത്തേനും ഗബ്രിയും ജാസ്മിനും എവിടെയെങ്കിലും മയങ്ങി മയങ്ങി വർത്തമാനം പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ പല ഗ്രൂപ്പായിട്ട് അവർ ഇവിടെയൊക്കെ ഇരുന്ന് അങ്ങ് പലരും പല രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ജിൻഡോ ആദ്യമേ ഫുഡ് ഉണ്ടാക്കി ജിൻഡോ കഴിക്കും, അത് കഴിഞ്ഞ് ജിൻഡോ കിടക്കുന്നതിന് മുമ്പ് മിച്ചമുണ്ടെങ്കിൽ അതും എടുത്ത് കഴിക്കും. ഓരോ രീതിയിലും അതൊരു സുഖമില്ലാത്ത രീതി. അതുപോലെ തന്നെ ഇപ്പം കൊടുക്കുന്ന ടാസ്കുകളൊക്കെ ആണെങ്കിൽ പോലും എല്ലപ്പോഴും ഒരു ടാസ്ക്, കാരണം ഡെയിലി ഓരോ രീതി ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ രസമുണ്ട്. ഇതൊന്നും അല്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിലാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ തുറന്നു പറയും.